ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമ്മൾ പോകുന്നുള്ളത് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവർക്കും ഓൺലൈൻ ക്ലാസ് കേട്ട് പഠിക്കുന്നവർക്കും നല്ലതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഓൺലൈനിലായിരിക്കും എല്ലാ ക്ലാസ്സുകളും പോകുന്നത്. ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവർക്കും ഓൺലൈനിലൂടെ തന്നെയാണ് ഇപ്പോൾ എല്ലാ സംഗതികളും, അല്ലേ? പുറത്തൊന്നും ഇറങ്ങാതെയാണ്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ വീഡിയോ എന്ന് വെച്ചാൽ, അത് ഞാൻ ആദ്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ വർക്ക്സ് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ വർക്കൊക്കെ വിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഫോട്ടോ ആയിട്ടായിരിക്കും വിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു MB അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൈസ് വളരെ കൂടുതലായിരിക്കും ഫോട്ടോ വിടുന്ന സമയത്ത്. അപ്പോൾ അത് ഒരൊറ്റ ഫയലായിട്ട് നമുക്ക് മറ്റുള്ളവർക്കിലേക്ക് അയക്കാൻ കഴിഞ്ഞാൽ പിന്നെ കുറേ ഉണ്ടാവില്ല. അതും സൈസും കുറവായിരിക്കും. അതിൻ്റെ ഒരു ഫയലായിട്ട് അയച്ചു കൊടുത്താൽ സൈസും കുറവായിരിക്കും. ആ ഒരു സൈസ് കുറവില്ല ഒരു ഫയലിൽ തന്നെ നമ്മുടെ എല്ലാ വർക്കുകളും നമുക്ക് ആഡും ചെയ്യാം. അപ്പോൾ ആ ഒരു ഫീച്ചറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കൂടുതൽ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, PDF ഫയൽ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ചാനൽ NN ബ്ലോഗ് ബ്രദേഴ്സ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണ്. ഇതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം. അവർ 125 ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. നമ്മുടേത് 300 ആയിട്ടുണ്ട് തോന്നുന്നു. എല്ലാവരും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു കിട്ടം 300 ആയിട്ടുണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ട് കുറഞ്ഞു പോയി. കാരണം നിങ്ങളതിൻ്റെ വീഡിയോ ഫുള്ള് കാണാനായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ നമ്മുടേതെല്ലാം ഫുള്ളായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോരാ, ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോ കാണണം. ഓക്കെ, ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മളത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ എടുത്തിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ നമ്മളെ ഐ സ്കാനർ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. നമുക്ക് സെർച്ച് ചെയ്യാം ഐ സ്കാനർ. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആവശ്യം എല്ലാവരും മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി, വെറുതെ ഡൗൺലോഡ് ചെയ്ത് ഫയൽസ് ഒന്നും ആക്കണ്ട. നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാലറി സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ക്യാമറയാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. നമുക്ക് രണ്ട് ഫോട്ടോസ് ഒരു ഇതിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ട് ഫോട്ടോസ് എന്നല്ല, അതിൽ കൂടുതലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഞാനത് പ്രോസസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാ, അത് നമ്മൾ സാധാരണ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. കളർ ഫോട്ടോ സ്റ്റാറ്റ് പോലെയല്ല ഇത് നമ്മളിൽ എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ അതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിൽട്ടർ സെലക്ട് ചെയ്യണം. എന്നിട്ട് കളറിനായിട്ടുള്ള ഫിൽട്ടർ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് പ്രോസസ്സ് ആവുന്നുണ്ട്. അപ്പോൾ അതാ, ഞാൻ ഇതിന് വേറെയാണ് ഫിൽട്ടർ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഒന്നിനെ ഞാൻ ക്ലിക്ക് ചെയ്താൽ എല്ലാം ആവുന്നതല്ല, സെപ്പറേറ്റ് നമ്മൾ ആക്കേണ്ടതാണ്. ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ നമുക്ക് പേരൊക്കെ മുകളിൽ പോയിട്ട് മാറ്റാവുന്നതാണ്. അവിടെ October 28 Doc 2 എന്ന് കാണാം. അതിൽ നിങ്ങൾ ചെയ്ത തീയതിയും, അതായത് നിങ്ങൾ ഫോട്ടോ എടുത്ത തീയതി ആയിരിക്കും വരിക. നിങ്ങൾക്ക് അവിടെ മാറ്റാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ചെയ്ത അതിനുശേഷം ഫെസ്റ്റിവൽ വർക്ക് അല്ലെങ്കിൽ സൂം ക്ലാസ് വർക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് വർക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അത് ഷെയർ ചെയ്യണമെന്നെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വാട്സപ്പിലോട്ടും PDF ഫയലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്ക് JPG ഫോർമാറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ PDFൻ്റെ കാര്യം ചർച്ച ചെയ്യുകയായതുകൊണ്ട് JPG കുറിച്ച് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഇത്ര ഈസിയാണ് ഈ ഒരു കാര്യം നമുക്ക് ആക്കാൻ. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക.